खादी बोर्ड ओण सम्मान लभिच्च पत् भवन स्वर्ण इडुक्की डीसीसी जनरल सेक्रेटरी तट्टियेडुत्तुवेन्न यूत् कांग्रेस नेतावे परादी समग्र अन्वेषण आवश्यप्पेट्ट गोत्र संरक्षण समिति रंगत्त डीसीसी जनरल सेक्रेटरी जियो मैथ्यूविनेतिरे यूत् कांग्रेस वेळ्ळियामറ്റം मंडलम प्रसिडेंट एम आर् अजिताण पोलीसिल परादी नल्कियत् इतिनिडे पार्टिक्कुळ्ळ प्रश्नंगळाण विवादंगळ्क्क् पिन्निलेन्न आरोपणवुम शक्तमाण 2019 യൂത്ത് കോൺഗ്രസ് നേതാവും കെഎസ്ആർടിസി ജീവനക്കാരനുമായ എം ആർ അജിത്തിന്റെ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഖാദി ബോർഡിന്റെ തൊടുപുഴയിലെ ചില്ലറ വിൽപ്പനശാലയിൽ നിന്നും 40,000 രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദം രൂപപ്പെട്ടിരിക്കുന്നത്. തുണിത്തരങ്ങൾ വാങ്ങിയ വകയിൽ ഓണസമ്മാനമായി ലഭിച്ച 10 പവൻ സ്വർണം ഡിസിസി ജനറൽ സെക്രട്ടറി ജിയോ മാത്യു തട്ടിയെടുത്തുവെന്നാണ് യൂത്ത് കോൺഗ്രസ് വെള്ളിയാമറ്റം മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അജിത്തിന്റെ പരാതി. കഴിഞ്ഞ 2-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി ഇ പി ജയരാജനിൽ നിന്നും സമ്മാനം സ്വീകരിച്ചെന്നും യാത്രക്കിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണം ജിയോ മാത്യു തിരിച്ചു നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു. പട്ടികവർഗ്ഗക്കാരനായ അജിത്തിന്റെ പരാതിയിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ഉന്നതതലത്തിൽ കേസൊതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗോത്ര സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് സമിതി ഭാരവാഹികളായ വി കെ മോഹനൻ, പി വി ദിലീപ് കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. പട്ടികവർഗ്ഗക്കാരനായ അജിത്തിന് ജീവന് ഭീഷണിയുള്ളതായി പോലീസ് ഭീഷണിയുള്ളതായി നമ്മളോട് ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസ് മതിയായ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അന്വേഷണവും ശക്തമായ നിയമനടപടി ഉണ്ടാവണമെന്നാണ് ഗോത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ ആവശ്യപ്പെടാൻ. അതേസമയം വാസ്തവവിരുദ്ധമായ പരാതിയാണിതെന്നും തന്റെ പർച്ചേസ് കൂപ്പണാണ് സമ്മാനം ലഭിച്ചതെന്നുമാണ് ജിയോ മാത്യുവിന്റെ വിശദീകരണം. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നും പരാതിയെ നിയമപരമായി നേരിടുമെന്നും ജിയോ മാത്യു വ്യക്തമാക്കി. കോൺഗ്രസിലെ ഗ്രൂപ്പ് വൈരം മൂലമുള്ള വിരോധമാണ് ഇതിന്റെ ഈ പരാതിയുടെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരക്കാർ നടത്തുന്ന ഈ ഗൂഢനീക്കങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട തൊടുപുഴ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ജീവൻ ന്യൂസ്, ഇടുക്കി.